നമസ്കാരം ഇന്നലെ ഇന്ത്യയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് കൊറോണ രോഗികളെയാണ് കണ്ടെത്തിയത് അതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേരും നിസാമുദ്ദീനിലെ തബ്ലഗി ജമാർക്കസിൽ പങ്കെടുത്തവരാണ് അതായത് ഇന്നലെ ഇന്ത്യയെ രോഗാതുരമാക്കിയവരിൽ അറുപത്തി അഞ്ച് ശതമാനം പേരും ഈ മസ്ജിദിൽ നിയമം ലംഘിച്ചു കൂട്ടം കൂടിയിരുന്നവരാണ് എന്നർത്ഥം കൂടുതൽ വിശേഷണങ്ങൾ ഒന്നും ആവശ്യമില്ല ഇവർ രാജ്യത്തെ നിയമം ലംഘിച്ച് ഇന്ത്യയിൽ രോഗം പടർത്തുന്നതിന് വേണ്ടി ഒരു മുറിയിൽ അടച്ചുകൂട്ടി ഇരുന്നവരാണ് എന്നിട്ട് അവർ രാജ്യത്തിൻ്റെ നാനാഭാഗത്തേക്കും ഉത്തരവാദിത്വമില്ലാതെ യാത്ര ചെയ്ത് അവിടെയെല്ലാം രോഗം വിതരണം ചെയ്തിരിക്കുന്നു ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേരിൽ ഒതുങ്ങുന്നില്ല ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഇതുവരെ ഏതാണ്ട് നാനൂറിൽ അധികം ഈ തബ്ലഗി ജമാഅത്ത് മർക്കസിൽ പങ്കെടുത്തവർ രോഗികളായിരിക്കുന്നു അവർ ഇന്ത്യയുടെ എല്ലാ ഇടങ്ങളിലേക്കും പോയി അറിഞ്ഞോ അറിയാതെയോ വിതരണം ചെയ്തിരിക്കുന്ന രോഗം സ്വീകരിച്ചവർ ആയിരങ്ങളാവും വരും ദിവസങ്ങളിലെ അറിയൂ ഇന്ത്യ സകല നിയന്ത്രണങ്ങളും പ്രഖ്യാപിച്ചുകൊണ്ട് കൊറോണ എന്ന മഹാവ്യാധിയെ തടയുന്നതിന് ശ്രമിക്കുമ്പോൾ സംഭവിച്ചതാണ് ഈ ദുരന്തം അമേരിക്കയും ബ്രിട്ടനും അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളും ഒക്കെ ശ്രമിക്കുന്നത് പോലെയല്ല ഇന്ത്യയുടെ ശ്രമം ചൈനയെ പോലെയുമല്ല ചൈന നിയന്ത്രിക്കുന്നത് ഏകാധിപതികളാണ് അവർക്കെന്തും ചെയ്യാം പക്ഷേ ഇത് ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ഒരു തീപ്പൊരി ചിലയിടങ്ങളിൽ വീണുപോയാൽ പിന്നെ രക്ഷയില്ല അതുകൊണ്ടാണ് ധാരാവിയിലെ മരണത്തെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടുന്നത് ധാരാവി ചേരിയാവാം പക്ഷെ ആ ചേരി ഇന്ത്യയുടെ ഹൃദയഭൂമിയുടെ ഹൃദയഭൂമിയിലാണ് അതായത് മുംബൈ എന്ന മഹാനഗരത്തിൻ്റെ ഏറ്റവും കണ്ണായ സ്ഥലത്താണ് ആ ചേരി അങ്ങനെ രാജ്യത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ എവിടെല്ലാം പോയി എവിടെയെല്ലാം രോഗം വിതറി നോക്കൂ ഡൽഹിയിൽ ഇന്നലെ രോഗാതുരായി കണ്ടെത്തിയ നൂറ്റി നാൽപ്പത്തിയൊന്ന് പേരിൽ നൂറ്റി ഇരുപത്തി ഒൻപത് പേരും ഈ മസ്ജിദിൽ നിന്ന് കണ്ടെത്തിയവരാണ് തമിഴ്നാട്ടിലെ എഴുപത്തി അഞ്ചിൽ എഴുപത്തിനാല് പേരും ഈ മർക്കസിൽ പങ്കെടുത്തവരാണ് കർണാടകയിലെ പതിനാലിൽ പതിനൊന്ന് പേരും ആന്ധ്രയിലെ മുപ്പത്തിരണ്ടിൽ മുപ്പത്തിരണ്ട് പേരും തെലുങ്കാനയിലെ ഇരുപത്തി ഏഴിൽ ഇരുപത്തിയാറ് പേരും ഇന്നലെ രോഗം കണ്ടെത്തിയ ഇവരെല്ലാം ഈ നാല് സംസ്ഥാനങ്ങളിൽ ഇവരെല്ലാം സമ്മേളനത്തിൽ പങ്കെടുത്തവരാണ് തീർന്നില്ല ഈ കഴിഞ്ഞ മറ്റ് സംസ്ഥാനങ്ങൾ നമ്മൾ ഈ പറയുന്ന വലിയ സംസ്ഥാനങ്ങൾക്ക് അപ്പുറത്തേക്ക് മധ്യപ്രദേശ് ആസാം മണിപ്പൂര് അരുണാചൽ പ്രദേശ് രാജസ്ഥാന് യു പി മഹാരാഷ്ട്ര അതായത് ഇന്ത്യയിലെ പാതിയോളം സംസ്ഥാനങ്ങളിലേക്ക് ഇവർ പോയിരിക്കുന്നു ആദ്യം രണ്ടായിരം പേരെന്ന് കേട്ടു ഇപ്പോൾ പുറത്തു വരുന്നത് ഒൻപതിനായിരം പേർ ആ സമ്മേളനത്തിൽ പങ്കെടുത്താണ് ഡൽഹിയിൽ നിരോധനാജ്ഞ നിലനിൽക്കുമ്പോൾ അൻപത് പേരിൽ കൂടരുതേ എന്ന ഉത്തരവ് നിലനിൽക്കുമ്പോൾ രാജ്യം ലോക്ക്ഡൗണിലേക്ക് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപ് ശകല നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് അവർ കഴിഞ്ഞു എന്നിട്ട് ന്യായവുമായി ഇറങ്ങിയിരിക്കുന്നു നട്ടാൽ കിളിക്കാത്ത നുണയുമായി ഇറങ്ങിയിരിക്കുന്നു ഇത് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിമുകളുടെയും വിഷയമാണേ എന്ന് വരുത്തി തീർത്ത് മുസ്ലിം സമൂഹത്തെ ഒരുമിപ്പിച്ച് നിർത്തി ഇതിൽ വർഗീയത കണ്ടെത്തി മറ്റു വിഭാഗവുമായി ഭിന്നിപ്പിക്കുണ്ടാക്കാൻ നിങ്ങൾ ഭിന്നിപ്പുണ്ടാക്കാൻ ഇറങ്ങിയിരിക്കുന്നു ഇത് മുസ്ലിമിൻ്റെ പ്രശ്നമല്ല ഇത് ഉത്തരവാദിത്വം ലെവലേശമില്ലാത്ത രാജ്യസ്നേഹം ലെവലേശമില്ലാത്ത ഒരു കൂട്ടം ഫണ്ടമെൻ്റലിസ്റ്റുകളുടെ പ്രശ്നമാണ് ഇവർ ഒരു കാരണവശാലും ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിക്കാൻ പാടില്ലായിരുന്നു നേരത്തെ സംഘടിപ്പിച്ചത് അവം റദ്ദാക്കണമായിരുന്നു എന്നാണ് ഇതിൻ്റെ തീയതിയും നാളുമൊക്കെ ഇന്നലെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ് ഈ പരിപാടി ഡൽഹിയിൽ ആരംഭിച്ചത് തന്നെ ഡൽഹിയിൽ അൻപത് പേരിൽ കൂടുതൽ കൂടരുതേ എന്ന് ഉത്തരവ് വന്നതിന് ശേഷമാണ് കേരളം പോലുള്ള സ്ഥലങ്ങളിലേക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി തുടങ്ങിയതിനു ശേഷമാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിനെ കുറിച്ച് നിരന്തരം സർക്കാരുകൾ ക്യാമ്പയിൻ ആരംഭിച്ചതിനു ശേഷമാണ് അതുകൊണ്ട് നിങ്ങൾ ലോക്ക്ഡൗണിനെ പഴി പറയേണ്ട കാര്യമില്ല ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോൾ ഇനി നിങ്ങൾ ലോക്ക്ഡൗണിൽ പെട്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ വിളിച്ച് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ ഉൾപ്പെട്ടിരിക്കുന്നത് എങ്ങോട്ടും കൊണ്ടുപോയാനേ ഓർക്കണം നിങ്ങളുടെ ആ സമ്മേളനത്തിലെ പ്രമേയങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ അള്ളാഹുവിൻ്റെ നിയമത്തെ അതിജീവിക്കാൻ ആർക്കും പറ്റില്ല അതുകൊണ്ട് സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കേണ്ട എന്നാണ് വീഡിയോ ലഭ്യമാണ് ആരാധന നടത്തണമെന്നാണ് കൊറോണ അള്ളാഹുവിൻ്റെ ആയുധമാണ് അതിനെ തടയാൻ മനുഷ്യൻ ശ്രമിക്കരുത് ഇതുപോലെ തെളിവായിട്ട് എന്നിട്ട് ന്യായം പറയുന്നു ഏറ്റവും സങ്കടകരമായ കാര്യം ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നതാണ് ഇവരെ ഐസൊലേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഗാസിയാബാദിലെ ആശുപത്രിയിലെ ഈ ഗാസിയാബാദിലെ ആശുപത്രിയിൽ ഇവർ രോഗികളോട് ഡോക്ടർമാരോടും നേഴ്സുമാരോടും നിസ്സഹകരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അശ്ലീലെ പാട്ടുകൾ പാടി നടക്കുന്നു തുണിയില്ലാതെ മുറിയിലൂടെ നടക്കുന്നു പരസ്പരം ചുറ്റിക്കറങ്ങുന്നു ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയാണ് അവിടുത്തെ ഞാൻ കണ്ടെത്തില്ല സി എംഒ ചീഫ് മെഡിക്കൽ ഓഫീസർ പരാതി കൊടുത്തിരിക്കുന്നതാണ് ഇവരെ മര്യാദയ്ക്ക് നിർത്തണമെന്ന് പറഞ്ഞ് എന്തു തരം മര്യാദയാണ് എന്തു തരം നീതിബോധമാണ് എന്തു തരം രാജ്യസ്നേഹമാണ് നിങ്ങൾക്കൊക്കെ ഉള്ളത് ഇത് മുസ്ലിമിൻ്റെ പുറത്ത് വെച്ച് നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കരുത് ഇന്ത്യയിലെ മുസ്ലിമുകൾ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ശതമാനം മുസ്ലീമുകളും ഇന്ത്യയെ സ്നേഹിക്കുന്ന ഇന്ത്യ ഇഷ്ടപ്പെടുന്ന ഇന്ത്യയിലെ നിയമങ്ങൾ പാലിക്കണം ആഗ്രഹിക്കുന്ന സാധാരണക്കാരാണ് ഇന്ത്യയിലെ നിയമത്തെക്കാൾ വലുതാണ് ശരീരത്ത് നിയമങ്ങളൊന്നും അല്ലെങ്കിൽ മത മതനിയമങ്ങളെന്നും കരുതുന്ന ചില വിഡ്ഢികളുണ്ട് നിയമങ്ങൾ നിങ്ങൾ മതപരമായ ജീവിതത്തിൽ നിങ്ങൾക്ക് പാലിക്കാം തെറ്റൊന്നുമില്ല അത് ഇന്ത്യൻ നിയമങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടെ മത നിയമങ്ങൾ പാലിക്കാം പക്ഷേ രാജ്യത്തെ ഒരു സിവിൽ സൊസൈറ്റി എന്ന നിലയിൽ നിങ്ങൾ സമൂഹത്തിന് പുറത്തേക്ക് ഇറങ്ങി ഇടപെടുമ്പോൾ രാജ്യത്തെ നിയമത്തിനായിരിക്കണം മുൻതൂക്കം ഇത് മനസ്സിലാക്കാതെ തോന്നിയ മാസം കാണിച്ചിട്ട് ന്യായീകരിക്കാൻ ഇറങ്ങിയിരിക്കുന്നു ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നു നിങ്ങൾ ആലോചിച്ച് നോക്കൂ എണ്ണായിരം പേർ അവിടെ പങ്കെടുത്തിരുന്നു എന്ന് പറയുന്നു ഇപ്പോൾ നാനൂറ് പേരെ കണ്ടെത്തി ആ പങ്കെടുത്തവരിൽ ആയിരം പേർക്ക് എന്തായാലും രോഗം വരും എണ്ണൂറ് പേരിൽ നിന്നും പരക്കും ഇവർ എത്ര ഇടങ്ങളിൽ ഈ രോഗം വ്യാപിപ്പിച്ചു ഇനി മുഴുവൻ വ്യാപിപ്പിച്ചില്ലേ അറിയാതെ എത്ര പേർക്ക് നോക്കൂ റിപ്പോർട്ടുകൾ വായിച്ചു നോക്കൂ ഈ തബ്ലിക സമ്മേളനത്തിൽ നിന്ന് പോയവരുമായി സഹവർത്തിത്വം പാലിച്ച അനേകം പേർ നിരീക്ഷണത്തിലാണ് അവരുടെ പരിശോധനാ ഫലം പുറത്തു വരണമെങ്കിൽ ഇനിയും കുറേ ദിവസം എടുക്കും അപ്പോഴറിയാം എത്ര പേർക്ക് രോഗം ബാധിച്ചെന്ന് അതായത് രാജ്യസ്നേഹം ഒട്ടുമില്ലാതെ ബോധപൂർവം രാജ്യത്തെ നിയമം ലംഘിച്ചുകൊണ്ട് രാജ്യത്ത് രോഗം പടർത്തിയവരാണ് നിങ്ങളത് മതത്തിൻ്റെ ലേബലൊന്നും വേണ്ട മുസ്ലീമാണ് എന്നൊന്നും പറയേണ്ട അതൊന്നും വേണ്ട അതൊക്കെ തെറ്റാണ് അത് മുസ്ലിമാവട്ടെ ഹിന്ദു ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ പൗരബോധമില്ലായ്മ ഇവിടെ ക്രിമിനൽ ലക്ഷണമാണ് അതിൻ്റെ മൊത്ത കച്ചവടം ചില തീവ്ര മുസ്ലിം സംഘടനകൾ ഏറ്റെടുത്ത് എന്നെ പോലുള്ളവർ തെറു പറയാനിറങ്ങിയിട്ടുണ്ട് ഒരു കാര്യവുമില്ല കാരണം ഇന്ത്യയിലെ മുസ്ലീമുകൾ രാജ്യബോധമുള്ള രാജ്യ ദേശാഭിമാനമുള്ള രാജ്യസ്നേഹമുള്ള മുസ്ലീമുകൾ അപ്പം തെറ്റാണ് ഈ യുവന്മാർ കാണിച്ചതെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു മണകൊണ പറഞ്ഞ് വെറുതെ ചൊറിഞ്ഞു വാങ്ങാതെ തെറ്റുപറ്റിയതിനു ക്ഷമ പറഞ്ഞ് ഇനിയെങ്കിലും രാജ്യത്തെ നിയമ സംവിധാനത്തെ ആദരിച്ച് ജീവിക്കുക